ചെറിയൊരു കുട്ടി കോണ്ടന്റ് ആയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ചോറ് ചപ്പാത്തി എന്താണോ വീട്ടിലുള്ളത് അതെല്ലാം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ടറിയില്ല, ഞാൻ ഭയങ്കര ഫുഡിയാണ്. ഏത് സമയത്ത് വേണോ കുടിക്കാം, പിന്നെ രാത്രികാലങ്ങളിൽ കുടിച്ചിട്ട് കിടന്നാൽ വെയിറ്റ് ലോസിന് ഇത് ഭയങ്കരമായിട്ടും സഹായിക്കും, പ്രൊമോട്ട് ചെയ്യും. ഹായ്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി കോണ്ടന്റ് ആയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ ദിവസവും ഓൺ എ റെഗുലർ ബേസ് ഞാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ള 5 വിഭവങ്ങൾ അതെന്താണെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി? ആദ്യത്തെ ഫുഡ് ഞാനാണ് റെഗുലർ ബേസ് ഞാൻ കഴിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നട്ട്സും സീഡ്സും ആണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നട്ട് എന്ന് പറയുന്നത് ആൽമണ്ട്സ് ആണ്, നമുക്കറിയാം. അപ്പോൾ ആൽമണ്ട്സ് ഞാൻ എല്ലാ ദിവസവും കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം രാവിലെ തന്നെയാണ് ഞാൻ കഴിക്കാറുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ മെഗ്നീഷ്യവും കാൽഷ്യവും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ബോൺ ഫ്രാക്ചറൊക്കെ വന്നാൽ പോലും അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൽമണ്ട്സിന് ഭയങ്കരമായിട്ടും കഴിയും എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ആൽമണ്ട്സ് ഞാനൊരു 10 ഡെയിലി കഴിക്കാറുണ്ട്. നട്ട്സിൽ തന്നെ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഫൈബർ കോണ്ടന്റ് കംപ്ലീറ്റ് ആക്കുന്നതെന്ന് പറയുന്നത് ചിയ സീഡ്സ് ആണ്. ഇപ്പോൾ സൂപ്പർ ഫുഡായിട്ട് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ചിയ സീഡ്സ്. ഇത് ഓട്സിലോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പോറിഡ്ജിലോ നമ്മുടെ മിൽക്ക് ഏതെങ്കിലും ഒന്നിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കാറുണ്ട്. ചിയ സീഡ്സും ഞാൻ 1.5 സ്പൂണാണ് കഴിക്കാറുള്ളത് കേട്ടോ. കൂടുതലായിട്ട് കഴിച്ചാൽ ഈ ബ്ലോട്ടിംഗ് പോലുള്ള സംഭവങ്ങൾ വരാമെന്ന് കേട്ടിട്ടുണ്ട്. ഞാനപ്പോൾ 1.5 സ്പൂണേ കഴിക്കാറുള്ളൂ. രാവിലെയാണ് കഴിക്കുന്നത്, കാരണം മെറ്റബോളിസം കൂട്ടാനും ഒക്കെ രാവിലെ കഴിക്കുന്നതാണ് നട്ട്സും സീഡ്സും നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ രാവിലെയാണ് ഞാൻ മാക്സിമം നട്ട്സ് എൻ്റെ ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ ചിയ സീഡ്സ് ആകുമ്പോഴത്തേക്കും ബെല്ലി ഫാറ്റ് കട്ട് ഡൗൺ ചെയ്യാൻ നമ്മുടെ ചിയ സീഡ്സിന് ഭയങ്കര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ചിയ ഇസ് എ മസ്റ്റ് ആക്ച്വലി. ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളും ഞാൻ ചിയ സീഡ്സ് എടുക്കാറുണ്ട്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ സമയമില്ല, വിഷ്ണു ഇവിടെ ഇല്ലാത്തൊരു നേരമാണെങ്കിൽ ഒന്നും നോക്കത്തില്ല. ഓട്സ് കുക്ക് ചെയ്യുന്ന സമയം ചിയ സീഡും കൂടെ ഇട്ട് വെച്ച് ഒരു 1/2 hour കഴിയുമ്പോഴത്തേക്കും അത് നല്ലോണം സോക്കായി വരുമ്പോൾ കഴിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പലരും ഇപ്പോൾ ചിയ സീഡ് ഒരുപാട് കഴിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഇനി ആരെങ്കിലും കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്തോളൂ. 1.5 സ്പൂണ് വരെയൊക്കെ എനിക്കൊന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ എൻ്റെ മസ്റ്റായിട്ട് ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന വേറെ 2 സംഭവങ്ങൾ എന്ന് പറയുന്നത് ഫിഗും വാൾനട്ട്സും ആണ്. ഇത് 2 കൂടെ ഞാൻ 1 ബോക്സിലാട്ടോ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മിക്കാനുള്ള ഓരോന്നൊക്കെ ആയിട്ട് വെച്ചാൽ പിന്നെ മറന്നുപോയില്ലേ നമ്മൾ. അപ്പം ഫിഗ് എന്ന് പറയുന്നത് ഏറ്റവും ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനും ഈ പറഞ്ഞ പോലെ നമുക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ക്യാൻസർ പോലും തടയാനായിട്ട് ഫിഗ് അത്തിപ്പഴത്തിന് പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ഡ്രൈഡ് ഫിഗാണ്. ഇതിൽ ഷുഗർ ഉണ്ട് ഇല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട്, എനിക്കൊരു പിടിയില്ല. ഞാനൊരു 3 വരെ ഒരു ദിവസം കഴിക്കാറുണ്ട്. 3 നമ്പേഴ്സ്, 3, അതായത് 1, 2, 3 ദേ ഇത്രയായിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവരൊരു കയറിലാണ് ഇതിങ്ങനെ കോർത്തൊരു ഒരു കയർ കെട്ടായിട്ടാണ് തരുന്നത്. അതോടുകൂടി സൂക്ഷിക്കാറുണ്ട്. ഞാനും അങ്ങനെ പണ്ട് സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് ചീത്തായി പോകാറുണ്ട്. അപ്പോൾ ആ കയർ ഊരിയിട്ട് ഇതായിട്ടിങ്ങനെ ഇട്ടിരുന്നാൽ കുറേ കാലം എനിക്ക് തോന്നുന്നൊരു 1 month വരെയൊക്കെ സുഖമായിട്ടൊരു പ്രശ്നമില്ലാതെ പോവും. പിന്നെ ഫിഗ് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു നട്ട് എന്ന് പറയുന്നത് വാൾനട്ട്സ് ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് വാൾനട്ട്സ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ കലവർ ഓഫ് ദിസ് കാൽഷ്യം പൊട്ടാഷ്യം എല്ലാത്തിൻ്റെയും. അപ്പം 3 വാൾനട്ട്സ് മസ്റ്റായിട്ട് കഴിക്കുക. കുട്ടികൾ കഴിച്ചാൽ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ പലപ്പോഴും സമയത്തിൻ്റെ പേരിൽ പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ്. എന്നാലും ഞാൻ പറയുന്നു, എല്ലാവരും പറ്റുകാച്ചാൽ നമ്മളെല്ലാവരും ഒരു ജസ്റ്റ് ഒരു ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ്. പിന്നെ കാഷ്യൂനട്ടില്ല, ഈ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പില്ല, മറ്റേത് കിട്ടിയില്ല, അതൊന്നുമില്ല. ഉള്ളത് ഏതാണോ അത് നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ സെക്ഷനിൽ ഞാൻ റെഗുലർലി കഴിക്കുന്നത് ഇത്രയാണ്. 2 എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് മാക്സിമം ഓഫ് ഗ്രീൻസ് ആൻഡ് ഫ്രൂട്ട്സ്. ഞാൻ എല്ലാ ദിവസവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാര്യം നമ്മളെപ്പോഴും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നവരായതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഔട്ട്ഡോർ ഫുഡ് കഴിക്കേണ്ടി വരുന്ന അതിനുവേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അപ്പോൾ മാക്സിമം നമ്മൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ലോക്കൽ മാർക്കറ്റ്സിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ പേരൊക്കെയാണോ ആപ്പിളാണോ സീസണലായിട്ട് എന്താണോ കിട്ടുന്നത് അത് കയ്യിൽ കരുതുക എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്സിൻ്റെ ഇടയിലെന്ന് പറഞ്ഞാൽ ആപ്പിൾ തന്നെയാണ് കേട്ടോ. എനിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്.
ആപ്പിൾ ഈ പറഞ്ഞ പോലെ വിറ്റമിൻ സിയും വൈറ്റമിൻ B6 കൂടുതലായിട്ടുള്ളത് കൊണ്ട് സ്കിന്നിനും അതുപോലെ നല്ല ഉറക്കം കിട്ടാനും ദി ബെസ്റ്റ് ഓപ്ഷനാണ്. സ്കിന്നിൽ എക്സസ് ആയിട്ട് ഓയിലുണ്ട്, പാത്തോജൻസ് അതായത് അഴുക്ക് ഡേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സസ് ഔട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ആപ്പിൾ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഏറ്റവും നല്ല കാര്യം ഡയറ്റ് നോക്കുന്നവർക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോ കാലറി കൗണ്ട് ആണ്, ഫില്ലിംഗ് ആണ്. ഒരു ആപ്പിളൊക്കെ മതിയാവും എനിക്കൊന്ന് സ്നാക്ക് ചെയ്യാനൊക്കെ, വൈകുന്നേരം ഒരു ചായ ആപ്പിളും ഉണ്ടാച്ചാൽ ദി ബെസ്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് പീനട്ട് ബട്ടറിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയാം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ലൈസ് ഓഫ് ഒരു പീസ് ഓഫ് ആപ്പിൾ കുറച്ചൊരു പീനട്ട് ബട്ടറും കൂടി, ദാറ്റ് ക്രഞ്ചിനെസ് വരുമ്പോൾ ഭയങ്കര ഒരു കിടിലൻ സ്നാക്കാണ്. അപ്പം ആപ്പിൾ ഇസ് ഓൾവേസ് മൈ ഫേവറേറ്റ്. വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസ് ഇല്ലെങ്കിലും എന്ത് ദൂരെയാണെന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് അത് മസ്റ്റായിട്ട് കഴിക്കും. കാരണം ബീറ്റാ ക്യാരറ്റിനാണ്, ബീറ്റാ ക്യാരറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സൺ ടാൻ പോലുള്ള സംഭവങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടായാൽ തന്നെ അത് കുറയ്ക്കാനായിട്ട് ദി ബെസ്റ്റ് ഓപ്ഷൻ ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്യാരറ്റ് തോരനോ എന്തെങ്കിലും ആയിട്ടെങ്കിലും ക്യാരറ്റ് ഒന്ന് ഉള്ളിൽ ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ലങ് ഡിസീസ് അതായത് നമുക്ക് ഈ ശ്വാസം അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ലങ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ദി ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. നെക്സ്റ്റ് ഇസ് എ ബനാന. ഇത്രയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ ഞാൻ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഇനി മൂന്നാമതായിട്ട് എല്ലാ ദിവസവും എൻ്റെ ഒരു ചാർട്ടിൽ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഞാൻ കോഫി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ്. അതുകൊണ്ട് തന്നെ ഈ മോഡലിംഗ് രംഗത്ത് നിൽക്കുന്നവരൊക്കെ ഒരുപാടായിട്ട് ഗ്രീൻ ടീ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിപ്പോൾ വായിച്ചറിയാറുണ്ട്. ഏത് സമയത്ത് വേണോ കുടിക്കാം, പിന്നെ രാത്രികാലങ്ങളിൽ കുടിച്ചിട്ട് കിടന്നാൽ വെയ്റ്റ് ലോസിന് ഇത് ഭയങ്കരമായിട്ടും സഹായിക്കും, പ്രൊമോട്ട് ചെയ്യും. ഒരു കോഫി ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള രണ്ട് നേരം ഗ്രീൻ ടീ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നാലാമതായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഈ കൊറോണ 2019 വന്നിട്ട് ഈ കഴിഞ്ഞ 3 വർഷവുമായിട്ട് എല്ലാ ദിവസവും എൻ്റെയും വിഷ്ണുവിനും ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ള ഒരു സംഭവം എന്താണ്, കുട്ടി സംഭവമാണ്, പക്ഷേ ഈ പറഞ്ഞാൽ ആറ്റം ബോംബ് പോലെ ഭയങ്കര ഭീകരം എന്ന് പറയുന്നത് ഇവനാണ്, നല്ല നാടൻ നെല്ലിക്ക അംല എന്ന് പറയും. ഇതിനകത്ത് വിറ്റമിൻ സി എന്ന് പറയുന്നത് എന്തിനേക്കാൾ ഏറ്റവും കൂടുതലുള്ളത് അംലയിലാണെന്ന് നമുക്ക് നെല്ലിക്കയിലാണെന്നറിയാം. പിന്നെ വിറ്റമിൻ ഇയും ഉണ്ട്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഇമ്മ്യൂണിറ്റിയാണ്. കാരണം ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻസ് ഇങ്ങനെ നമുക്ക് ചുറ്റും കിടന്ന് കറങ്ങുമ്പോൾ അതിനെതിരെ ഒരു ഷീൽഡായിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല കാര്യം ഇസ് എ നെല്ലിക്ക. അപ്പം നെല്ലിക്ക വെറുതെ വായിലിടുക, പണ്ട് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല, കാരണം പല്ലിലൊക്കെ കറ പിടിക്കും എന്നൊക്കെ തെറ്റായിട്ടുള്ള ധാരണകളുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബ്ലഡ് വരെ പ്യൂരിഫൈ ചെയ്യാൻ ഇതിന് ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട്. നമ്മുടെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ പെയിൻ, അതായത് വേദനയൊക്കെ, വേദന സംഹാരി പോലെയൊക്കെ അതൊന്ന് കുറയ്ക്കാനായിട്ടും നെല്ലിക്ക ഭയങ്കരമായിട്ട് സഹായിക്കുമെന്ന് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടാച്ചാൽ ചെയ്തോളൂ കേട്ടോ, കാര്യം വിറ്റമിൻ സി ദി ബെസ്റ്റ് ആണ് നെല്ലിക്കയിൽ. ദി ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ കാര്യം മിക്ക ദിവസവും മറന്നിട്ടില്ല എങ്കിൽ ഉൾപ്പെടുത്താറുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. കാര്യം ബാക്കി ചോക്ലേറ്റ് ഒന്നും വീട്ടിൽ വാങ്ങിച്ച് വെക്കാൻ പറ്റത്തില്ല, അപ്പോൾ തന്നെ വിഷ്ണു തീർത്തളയും. ഇത് പക്ഷേ വിഷ്ണു തുടത്തേയില്ല. കാര്യം ഞാൻ യൂസ് ചെയ്യുന്നത് 90% കക്കോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്. 99 ഞാൻ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ 99 അധികം കിട്ടുന്നില്ല. കാര്യം പലരും എനിക്ക് തോന്നുന്നത് ഭയങ്കര കയ്പ്പാണ്, അപ്പോൾ അതുകൊണ്ട് മേ ബി അത് അധികം സ്റ്റോഴ്സിൽ പോവാത്തത് കൊണ്ടാവാം എടുത്തു വെക്കുന്ന കാണാറില്ല. എനിക്ക് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഇത്രയൊക്കെയാണ്, ഒരു 1 piece ഞാൻ കഴിക്കാറുള്ളത്. നമ്മുടെ സ്കിന്നിന് ഏജിങ് ഇല്ലേ, ഏജിങ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് ഡാർക്ക് ചോക്ലേറ്റ്. കാരണം റിങ്കിൾസ് ഒന്നും തന്നെ വരത്തില്ല, കൊലാജൻ കണ്ടൻറ്റ് കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. കാരണം മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് പ്രായം കുറവ് തോന്നിക്കാനായിട്ട്, പ്രായം ഉണ്ട് കേട്ടോ എനിക്ക്, അങ്ങനെയല്ല, നമുക്കൊന്ന് റിങ്കിൾസ് വരുന്നതിൻ്റെ ഒന്ന് കുറയ്ക്കാം, ഒന്ന് പിടിക്കാം നമുക്ക്, അതിന് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മാക്സിമം കഴിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതുകൂടാതെ ചോറ് ചപ്പാത്തി എന്താണോ വീട്ടിലുള്ളത് അതെല്ലാം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ടറിയില്ല, ഞാൻ ഭയങ്കര ഫുഡിയാണ്, പക്ഷേ ഹെൽത്തിന് കുറച്ച് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്രമാത്രം ഫിസീഷ്യനോ ഡയറ്റീഷ്യനോ ഒന്നും തന്നെയല്ല, അതുകൊണ്ട് ഇത് എൻ്റെ പരിമിതമായിട്ടുള്ള കാര്യം മാത്രമാണ്. ആ ഒരു സെൻസിൽ മാത്രം എടുത്തേക്ക് നല്ല ഫുഡ് കഴിച്ച് മെഡിസിൻ ഒന്നും തന്നെ ലൈഫിൽ എടുക്കാൻ വേണ്ടാത്ത രീതിയിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് എല്ലാവരും ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.